ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ കേട്ടാൽ തോന്നും കേരളത്തിലെ ബി ജെ പി രക്ഷപ്പെടാതിരുന്നതിനുള്ള ഏക കാരണം സുരേഷ് ഗോപിയെ കോർ കമ്മിറ്റിയിൽ എടുക്കാത്തത് കൊണ്ടാണ് എന്ന്. സുരേഷ് ഗോപിയെ ബി ജെ പിയുടെ സംസ്ഥാന കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അവർ പ്രതീക്ഷ അർപ്പിക്കുന്ന സീറ്റുകളിലൊക്കെ ജയിച്ചു കയറാം എന്നുള്ള മൂഢസ്വർഗത്തിലാണ് ഇപ്പോഴത്തെ പാർട്ടി അണികളുടെയും ഒരു വിഭാഗം പാർട്ടി നേതാക്കളുടെയും ഒക്കെ ചർച്ചകൾ പുരോഗമിക്കുന്നത്. സുരേഷ് ഗോപി എത്രയോ നാളുകളായി കേരള ബി ജെ പിയിലുണ്ട്. കേരള ബി ജെ പിയുടെ ഔദ്യോഗിക സ്ഥാനങ്ങളിലേക്കൊന്നും സുരേഷ് ഗോപി എത്താത്തത് സുരേഷ് ഗോപിക്ക് സമ്മതമില്ലാത്തത് കൊണ്ടായിരുന്നു. പക്ഷേ സുരേഷ് ഗോപി ബി ജെ പിയുടെ മുഖമെന്ന നിലയിൽ കേരളത്തിൽ നിറഞ്ഞു നിന്നിട്ടും ഒരു ചലനവും അതുണ്ടാക്കാതെ പോയത് എന്തുകൊണ്ടാണ്? ബി ജെ പിക്കാരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒറ്റ വ്യക്തിക്ക് മാത്രം മാറ്റിമറിക്കാവുന്നതല്ല കേരളത്തിലെ ബി ജെ പിയെക്കുറിച്ച് ഈ നാട്ടിലെ ജനങ്ങൾക്കുള്ള ബോധ്യം. സുരേഷ് ഗോപിയെ കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുന്നു എന്നുള്ളത് കൊണ്ട് എന്ത് അത്ഭുതമാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. സുരേഷ് ഗോപി ഇപ്പോൾ തന്നെ ഈ കോർ കമ്മിറ്റിയേക്കാൾ വലിയ സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഏത് സമയത്ത് വേണമെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ട് പോയി കാണാനും അമിത്ഷായുമായി സംസാരിക്കാനും നദ്ദയുമായി സംസാരിക്കാനും ഒക്കെ സ്വാതന്ത്ര്യമുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് സുരേഷ് ഗോപി അറിയപ്പെടുന്നത്. അപ്പോൾ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ കോർ കമ്മിറ്റിയിൽ വരുന്നു എന്നുള്ളത് ഒരു സുപ്രധാന കാര്യമല്ല. അത് ഈ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി ബി ജെ പിക്ക് അനുകൂലമായി ചിന്തിക്കുന്നതിനൊരു കാരണവുമില്ല. സുരേഷ് ഗോപി എവിടെയെങ്കിലും മത്സരിക്കുമ്പോൾ ചിലപ്പോൾ സുരേഷ് ഗോപിക്ക് അനുകൂലമായി ചില വോട്ടർമാർ, അയ്യോ ഒരു സിനിമാ നടൻ കൂടിയാണല്ലോ, അത്യാവശ്യം ചില സേവന പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ആളാണല്ലോ എന്നുള്ള നിലയിൽ ചിന്തിച്ചേക്കാം. അതിനപ്പുറത്തേക്ക് ജയിക്കാൻ ആവശ്യമായ ഒരു മാസ് മനുഷ്യൻ, അതായത് ബി ജെ പിക്ക് ഇപ്പോൾ കേരളത്തിലുള്ള ജനങ്ങളുടെ ഇടയിലെ ആ അസ്വീകാര്യത, അത് മാറ്റിയെടുക്കാൻ കഴിയുന്ന കരിസ്മയൊന്നുമുള്ള ഒരു നേതാവായി സുരേഷ് ഗോപി ഇതുവരെ വളർന്നിട്ടില്ല. സുരേഷ് ഗോപി അത്യാവശ്യം പേഴ്സണലായി സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അദ്ദേഹം നാട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള ചില ഇടപെടലുകൾ നടത്തുന്നു എന്നുള്ള കാര്യത്തിൽ ഒന്നും സംശയമില്ല. പക്ഷേ അദ്ദേഹം നിൽക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത്, ആ രാഷ്ട്രീയം ദേശീയ തലത്തിലായാലും കേരളത്തിൽ പ്രത്യേകിച്ചും ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങൾ, അത് ഇവിടുത്തെ ജനതയ്ക്ക് അംഗീകരിക്കാൻ കഴിയാത്തതാണ് എന്നുകൂടി ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ സുരേഷ് ഗോപിയെ ഇനി കോർ കമ്മിറ്റിയിലല്ല ഇവിടുത്തെ സംസ്ഥാന അധ്യക്ഷനായി കൊണ്ടുവന്നാൽ പോലും ഒരു മലയും മറിച്ചിടാൻ സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ബി ജെ പി വലിയ പ്രതീക്ഷ അർപ്പിക്കുന്ന മൂന്ന് മണ്ഡലങ്ങളെന്ന് പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്ന് തിരുവനന്തപുരമാണ്, മറ്റൊന്ന് പത്തനംതിട്ടയാണ്, മൂന്നാമത്തേത് തൃശ്ശൂരാണ്. ഈ മൂന്ന് മണ്ഡലങ്ങളിൽ എവിടെയെങ്കിലും സുരേഷ് ഗോപിയെ മത്സരിപ്പിക്കും. അതാണ് ഇപ്പോഴത്തെ ഈ കോർ കമ്മിറ്റിയിലേക്ക് ഇതാ സുരേഷ് ഗോപി വരുന്നു, ഇനി ബി ജെ പി മാസായി കളയും എന്നൊക്കെയുള്ള പ്രചരണത്തിന് പിന്നിലുള്ള ഘടകം. ഈ മൂന്നിടത്ത് മത്സരിച്ചാലും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ മൂന്നിടത്തും സുരേഷ് ഗോപിക്കും രക്ഷപ്പെടാൻ സാധിക്കില്ല, ബി ജെ പിക്കും രക്ഷപ്പെടാൻ സാധിക്കില്ല.